This video is sponsored by The Wedmaker Wedding Photography, best wedding photography in Kerala. Check the description box for more details. ശരി, അപ്പൊ ചെറിയൊരു ദംഷറാക്സ് നമ്മൾ കണ്ട് കുറെ നേരം ചിരിച്ചു അല്ലേ. ലാസ്റ്റ് ചാക്കോച്ചൻ തന്നെ ചിന്തിച്ചു, ഇഷു ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേരുള്ള പടങ്ങളിൽ ഇനി അഭിനയിച്ചു കഴിഞ്ഞാൽ സീൻ കോൺട്രയോന്ന്. കൊച്ചവ പൗലോ, അയ്യപ്പ കൊയിലോ, അതുപോലെ തന്നെ തട്ടുംപുറത്ത് അച്യുതൻ, അതുപോലെ രാജം മാറ്റി അഹു, അങ്ങനെ കുറേ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഒരു നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഒരു ഹാർട്ട് ത്രോബ് ഫാനൊക്കെ ആയി മാറിയത് അനിയത്തി പ്രാവ് സിനിമ തന്നെയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് എത്ര പ്രേമലേഖനങ്ങളൊക്കെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിപ്പോ. പക്ഷേ ഈ അനിയത്തിപ്രാവ് സിനിമ കണ്ടിട്ടാണ് പല ആൺകുട്ടികളുടെ ഇടയിലും സ്വന്തമായിട്ടൊരു ബൈക്ക് വേണം, ബൈക്കൊക്കെ ഒന്ന് ഓടിക്കണം എന്നൊക്കെയുള്ള പല മോഹങ്ങളും തോന്നിയിട്ടുണ്ട്. ആ ബൈക്ക് നമുക്ക് ആദ്യം ഒന്ന് കാണാം അല്ലേ, എന്നിട്ട് ബാക്കി ചോദിക്കാം. ശരി, ആ ബൈക്കിന്റെ നമ്പർ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. നേരത്തെ നമ്മുടെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടില് ബൈക്ക് ഓടിക്കാനൊന്നും സമ്മതിച്ചിരുന്നില്ല, അങ്ങനെ ഈ വണ്ടി അതിനുശേഷം ഇത് സ്വന്താക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നോ? ഈ ബൈക്കിനെ പറ്റി വീണ്ടും കുറെ അന്വേഷിച്ചായിരുന്നു. അന്ന് എനിക്കൊന്ന് ആലപ്പുഴയിൽ ഈസ്റ്റ് വെനീസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞൊരു ഷോറൂം വഴിയാണ്, ഡീലർഷിപ്പ് വഴിയാണ് ഇത് ഈ ബൈക്ക് വിറ്റിരുന്നത്. അപ്പൊ ആ സമയത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു വണ്ടി, സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു കൊടുത്തു. പക്ഷേ ആ ഈ വണ്ടിയുടെ ചേസിസ് നമ്പർ നമുക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് ആരാണ് ഇത് മേടിച്ചത്, ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ നമ്പർ എന്താണ് എന്നുള്ളതൊന്നും ഒരു പിടുത്തമില്ല. അതുകൊണ്ട് ഇപ്പോഴും അത് ആ വണ്ടി ശരിക്കും മിസ്സിംഗ് ആണ്. ഇപ്പോൾ ആരെങ്കിലും കൊണ്ട് തന്നാൽ പോലും ഈസ്റ്റ് വെനീസിൽ നിന്നാണ് മേടിച്ചെന്ന് പറഞ്ഞാൽ പോലും ഇത് തന്നെയാണോ വണ്ടി എന്നുള്ളതിനെ പറ്റി നമുക്ക് ഉറപ്പ് ഒരു കിട്ടാത്തത് കൊണ്ട് ആ ഒരു കൺഫ്യൂഷനിലിരിക്കുകയാണ്. ആ വണ്ടി നമ്പർ ഓർമ്മയില്ലെന്ന് ഉറപ്പാ? വണ്ടി നമ്പർ നമ്പർ എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ ഓർമ്മ ശരിയാണെങ്കിൽ KL4D 28 27 ഇതായിരുന്നു അന്ന് ആ വണ്ടിക്ക് സിനിമയിൽ ഉണ്ടായിരുന്ന നമ്പർ. അപ്പൊ ഈ ഒരു സിനിമ കണ്ടിട്ട് സ്പ്ലെൻഡർ വാങ്ങിയ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? അന്ന് സിനിമ ടിക്കറ്റ് എടുക്കാൻ പൈസ ചോദ്യം ഞാൻ തിരിച്ചെടുത്തേ, കാരണം ഒരുപാട് വർഷങ്ങൾ പിന്നോട്ട് നമ്മൾ പോയിരിക്കുന്നു. ശരി, അപ്പൊ ഏതായാലും നമുക്കിനി ആ ഒരു വണ്ടി ഇവിടെ വന്ന എങ്ങനെ ഉണ്ടാവുന്നത് അറിയണ്ടേ? കാണാം. Yes, ഒരു തരംഗം സൃഷ്ടിച്ച ഒരു ട്രെൻഡ് സെറ്റർ ആയി മാറിയ അനിയത്തി പ്രാവിലെ സ്പ്ലെൻഡർ ആ സുധീടെ വണ്ടി സുധി ഈ വേദിയിൽ ഓടിച്ചു വരാൻ പോവാ. പക്ഷേ സുധിയുടെ ഫ്രണ്ടിൽ ഒരു കൊല്ലം കൂടി ഉണ്ട്. കൊല്ലം സുധി. ഇത് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ കൊണ്ടുതരുന്ന ഒരു ഒരു ഐറ്റമാണ്. ആദ്യമായിട്ട് ഒരു എന്താ പറയുക, വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി ബൈക്ക് ഓടിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടുന്നു. അത് നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തൂടെ എല്ലാം ഈ ബൈക്കുകൾ ഓടിക്കാനായിട്ട് പറ്റുന്നു. ഈ ബൈക്ക് എനിക്കൊന്നും പോകാത്ത സ്ഥലങ്ങളില്ല. ആലപ്പുഴയിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ആലപ്പുഴ ബീച്ചിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, കൽപ്പകവാടി എന്ന് പറയുന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ ഉണ്ടായിരുന്നു, പൊള്ളാച്ചിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അങ്ങനെ പല പല സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി ഈ ബൈക്കിൽ സഞ്ചരിച്ചൊരു സംഭവമാണത്. ഇത് എനിക്ക് ആ സമയത്ത് ഹോണ്ടയുടെ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉണ്ടായിരുന്ന ഒരു ബൈക്കും കൂടിയാണത്.
ട്രെൻഡ് സെറ്റർ ആയിരുന്നു അന്നത്തെ കാലത്ത് അല്ലേ. ഫ്രം കണ്ടീഷൻ കണ്ടില്ലേ, അടിപൊളി. അതുകൊണ്ട് നിറം സിനിമയില് ഹോണ്ടയുടെ തന്നെ ഒരു ഹോണ്ട CBZ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു സ്പോർട്സ് മോഡൽ ഒരു ബൈക്കും അവർ ആ സമയത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം അതും നിറം സിനിമയിലൂടെയാണ് അത് ആദ്യം വരുന്നത്. അതും അത്യാവശ്യം ട്രെൻഡിങ് ആയിരുന്നു, ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു അത്. അപ്പം അങ്ങനെ കുറെ നല്ല ഓർമ്മകൾ തരുന്ന സമ്മാനിക്കുന്ന ഒരു ബൈക്കാണ് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ. ഒരുപാട് പേർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്പ്ലെൻഡർ ശരിക്കും മറക്കാൻ പറ്റില്ല എന്ന് വേണം പറയാനായിട്ട്. അനിയത്തി പ്രാവ് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് ഗൂസ് ബംസ് ആണ് അല്ലേ. അന്ന് എത്ര പഠിക്കുന്ന ലക്ഷ്മി? അന്ന് ഐ തിങ്ക് ഞാൻ മൂന്നാം ക്ലാസ്സിലാണെന്ന്. അത് കളിയാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അത് പിന്നെന്തോ എടുക്കേണ്ടി വരുമോ? അമ്മ പറഞ്ഞല്ലോ SSLC പ്രൈവറ്റിന് പഠിക്കായിരുന്നു. എന്താന്ന് അമ്മ പറഞ്ഞ? അന്ന് SSLC പ്രൈവറ്റിന് പഠിക്കായിരുന്നു. പക്ഷേ നമുക്കൊരു ആഗ്രഹമുണ്ട്, കാരണം ചാക്കോച്ചൻ ഇവിടുത്തെ നമ്മുടെ മുന്നിൽ. അപ്പോൾ അതും ആ ഒരു സ്പ്ലെൻഡർ അനിയത്തി പ്രാവ് അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിലായിട്ടുള്ള കുട്ടികൾക്ക് വരെ കല്യാണം കഴിക്കാനൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമൊക്കെ തോന്നിപ്പോവും. അങ്ങനെ ഒരു കാലമായിരുന്നു അന്ന്. സോ ഈ ഒരു സ്പ്ലെൻഡറും കൂടെ ഇവിടെ വന്നപ്പോൾ ഒന്ന് ബാക്കിലിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഒരു റൗണ്ട് ഒന്ന് ഓടിക്കോ ലക്ഷ്മി പ്രിയ പറ്റിട്ട. എന്തേ ബാക്കിലിരിക്കാൻ പറ്റില്ലേ? പ്ലീസ് ഒരു റൗണ്ട്. ചാക്കോച്ചന്റെ ബാക്കില് ശാലിനി, ഇന്ന് ചാക്കോച്ചന്റെ ബാക്കില് ശ്യാമള. ഏകദേശം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ ഒരു സ്പ്ലെൻഡറിൽ കയറുന്നത്? സ്പ്ലെൻഡറിൽ ഇതിനു മുമ്പ് ഒരു സിനിമയില് വീണ്ടും കേട്ടിട്ടുണ്ട്. റെഡ് സ്പ്ലെൻഡറിലായിരുന്നു അത്. പള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന് പറഞ്ഞ സിനിമയില് ശ്യാമിലിയെ പുറകിലിരുത്തിക്കൊണ്ട് ഇതേപോലെ ഒരു സ്പ്ലെൻഡറിൽ ലാസ്റ്റ് വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിൽ. സോ ഇതുകൊണ്ട് തന്നെയാണ് ഇതൊരു പവർ പാക്ഡ് ഷോ എന്ന് പറയുന്നത്. ശരിക്കും പവേർഡ് ബൈ ചാക്കോച്ചൻ എന്ന് തന്നെയായിരുന്നു പേരിടേണ്ടത്. സോ ഇതാണ് സ്റ്റാർ മാജിക് പവേർഡ് ബൈ ചാക്കോച്ചൻ. ഇനി കളർ such a simple hearted person. കാരണം ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴേക്കും സാധാരണ ഒരു സെലിബ്രിറ്റി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് മസിലൊക്കെ പിടിച്ച സോറി കിട്ടും. പക്ഷേ അത്രയും എന്താ പറയുക, ആ ഒരു സ്പോട്ടിൽ തന്നെയാണ് അദ്ദേഹം ഒരു യെസ് പറഞ്ഞത്. നമ്മുടെ കൂടെ കോപ്പറേറ്റ് ചെയ്തൊക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓണം ഇങ്ങനെ നമ്മൾ കിങ്കേമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓണം എന്ന് പറയുമ്പോ പാലട, പപ്പടം, സദ്യ ഇതൊക്കെയാണ് മെയിൻ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക അല്ലേ. സ്റ്റാർ മാജിക്കില് ശരിക്കും ഏതൊരു ഗെയിം ഉണ്ടെങ്കിലും നമ്മുടെ ചേട്ടന്മാര് ഭയങ്കര മടിയന്മാരായിട്ട് ഇരിക്കാറാ പതിവ്. പക്ഷേ ഇന്ന് നമ്മുടെ കൂടെ ചാക്കോച്ചൻ വന്നിട്ടുള്ളത് പ്രമാണിച്ചിട്ട് കലവറയിൽ ഭയങ്കര കുക്കിംഗ് ആ, സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സദ്യ ഏകദേശം റെഡി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാലത്ത് മുതൽ കേറിയിട്ടുണ്ട്. ഒന്ന് ഞാൻ വിളിക്കട്ടെ അവരെന്താ എന്ന് ചോദിക്കട്ടെ. ടാസ്കിന്റെ കൂട്ടത്തിലുള്ളതാണോ? അല്ലെ, സ്നേഹത്തിന്റെ പുറത്ത് ഞങ്ങള് വിളമ്പും ചാക്കോച്ചിന് ഉണ്ണണം. ഓ ആയിക്കോട്ടെ.
ശരി, അപ്പോ നോബ് ചേട്ടാ ലാസ്റ്റ് പണികളുണ്ട്. ഇങ്ങനെ ജോലി എടുക്കണ ഒരു രക്ഷയിലും ഇഷ്ടമല്ല കേട്ടോ പുള്ളിക്ക്. ഇത് എന്ത് പറ്റി? ഞാൻ വീർപ്പ് തുടച്ച അല്ലെങ്കിൽ വീർത്ത് വെളിയിൽ ഗംഭീരമായിട്ട് സദ്യ റെഡി ആക്കി. എന്തൊക്കെയാണ് വിഭവങ്ങൾ? എല്ലാ ഐറ്റവും ഉണ്ട്. സ്പെഷ്യാലിറ്റി പറയൂ. സ്പെഷ്യാലിറ്റി സ്റ്റാറുകൾ ഉണ്ടാക്കിയ ഒരു സ്റ്റാർ ഭക്ഷണം. ഒരു ഭീഷണിയൊന്നും അല്ലല്ലോ. ഏയ്, ഇത് എന്ത് കഴിച്ചോണ്ടാന്നോ? എന്റെ കൈ മരവിച്ചതാന്നോ? അച്ചാർ തിന്നു. അതിന്റെ അല്ല, കുഴപ്പമില്ല. എന്തായാലും ഭക്ഷണം ഗംഭീരമാക്കി അവർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഊണ് കാലായിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഏട്ടൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഊണ് ഉണ്ണാനായിട്ട് വിളിച്ചോട്ടെ. ധൈര്യമായിട്ടൊന്നോ? അപ്പൊ നമ്മുടെ സദ്യവട്ടം ഒക്കെ കാലായിട്ടുണ്ട്, അപ്പൊ ഇതെല്ലാം സ്വാഗതം ചെയ്യാം. ഗംഭീര ഒരു സദ്യ നമ്മളെ പിള്ളേര്. നീ കൊച്ചിനെ കൊണ്ടുവരണ, ഇലയെ കൊണ്ടുവരണ. ചക്കൊച്ചൻ, ഇത് ഞാൻ നട്ട വാഴയിലെ ഇലയാണ്. ഇവരുടെ വീട്ടുകാർ ആദ്യം വിചാരിച്ചതാണ് ഇത് ഒരു വാഴ വെച്ച. പിന്നെ വേറെ ഒരു വാഴ വെച്ചാണല്ലേ. ഹലോ, വർഷങ്ങളായി സഹോദരി. ഇഞ്ചി നല്ല ഒന്നാം തരം മാങ്ങ അച്ചാർ. നാരങ്ങ വെച്ചോളൂ. നാരങ്ങ പാവയ്ക്ക പച്ചടി. പച്ചടി കിച്ചടി. പച്ചടിക്ക് പായും കിച്ചടിക്ക് കീയും. തോരൻ അവിയൽ. സ്വാസ്തിക വരുന്നുണ്ട്. മെയിൻ ആയിട്ട് കൂട്ടുകറി. ശരി, അല്പം ചോറ് ആവല്ല. എല്ലാത്തിലും നമ്മളൊരു മേൽനോട്ടം ഉണ്ട് എന്റെ. അതാണ് ആദ്യം രസം കൊണ്ടുവന്നത്. പിന്നെ എങ്ങനെയാണ് കഴിക്കേണ്ടത്? പപ്പടം എടുത്ത് തന്നെ മുകളിലേക്ക് വെക്കും. അല്ല, പപ്പടം പൊട്ടാതെ കഴിക്കണം. പപ്പടം അപ്പടം പൊട്ടിക്കണം. ആ പരിപ്പും പപ്പടവും പരിപ്പും പപ്പടം പപ്പടം കൂടെ കുറച്ച്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അടിപൊളി സദ്യ തന്നതിന് എല്ലാവർക്കും താങ്ക് യു. കഴിച്ചിട്ട് അല്ലല്ല, ഇനി അഭിപ്രായം പറയണ്ട. വാരി വാരി തിന്നുന്ന സാമ്പാർ എടുക്കാറായോ? നിങ്ങൾ കഴിച്ചിട്ടില്ല? ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങള് വരും. ഞങ്ങളുടെ അതിഥികൾ ആദ്യം കഴിക്കുക. ഒരു കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾ കഴിക്കുക. നിങ്ങളുടെ ദുഷ്ട ചിലപ്പോ രസമാവാ. അങ്ങനെ തങ്കച്ച ജയിച്ചു. തങ്കച്ചന്റെ സ്വല്പം കറ മുണ്ടെടുത്തേക്കണുണ്ട. മുണ്ടെടുത്തേക്കണുണ്ടോ? കൊച്ചച്ച കല്യാണത്തിനിരിക്കുന്നു. സംഭവം കൊള്ളാം കേട്ടോ. നമ്മള് വിചാരിച്ച പോലെ അല്ല. വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ എല്ലാവരും കേട്ടോ. നിങ്ങൾക്ക് എല്ലാ ഇതിലും നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. താങ്ക് യു. ഇതിന് ശ്രദ്ധ കൊടുത്ത കൂടെ നന്നോ. ലക്ഷ്മിപ്രിയയുടെ പേരിൽ മദേഴ്സ് കിച്ചൺ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു പുതിയത്. പായസം പോന്നോളൂ. നമ്മളെ വീട്ടിൽ വന്നാണ് സദ്യ കഴിക്കണം. പോവാൻ നേരത്തെ ടിപ്പ് ചോദിക്കല്ലേ. ഇത് കടല പായസം. ഇനിയുണ്ട് പാൽപ്പായസം. പാൽപ്പായസം അതും പോരട്ടായിക്കോട്ടെ. നാരങ്ങ ചേർവിടെ. ഓക്കെ, ഒരല്പം രസം അത് കയ്യിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെയോ ഞാൻ പൊളിക്കും. ഉപ്പയിലൊക്കെ വീഴുമ്പോ നന്നായിരിക്കും.
ശരി, അപ്പോൾ ഇതിലെ ചാക്കോച്ചി എങ്ങനെയുണ്ടായിരുന്നു സദ്യ? അടിപൊളി സദ്യയായിരുന്നു. നല്ല മൃഷ്ടാന്നം കഴിച്ചു, പായസവും കൂട്ടുകറികളും തോരനും പപ്പടവും. പപ്പടവും സാമ്പാറും ഇലയും ഇല പൊളിച്ച്. ശരിക്കും പറഞ്ഞ കാലത്ത് മുതൽ ഈ സമയം വരെ ഇവിടെ എല്ലാവരും അവിടെ അടുക്കളയിലായിരുന്നു, അതായത് ഊട്ടുപുരയിലായിരുന്നു. അങ്ങനെ ഭയങ്കര പരിശ്രമമായിരുന്നു. പക്ഷെ ഇവരുണ്ടാക്കിയ ആ ഒരു സദ്യ എല്ലാ ചാക്കോച്ചും കഴിച്ചു. അതെപ്പോഴും ഇങ്ങനെ അടിയിൽ കിടന്ന് ഇങ്ങനെ 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 എന്താ പറയാ, ഇങ്ങനെ ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞു കരിഞ്ഞ് അടിയിൽ പിടിച്ചോണ്ടിരിക്കുക. അത് കാരണം ഇവരുണ്ടാക്കിയ സദ്യ ഉണ്ടല്ലോ, ആർക്കും കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ അവിടെ ഉണ്ട്. അതുകൊണ്ട് ചാക്കോച്ചൻ ഇന്ന് നമ്മുടെ ഒരു ഗസ്റ്റ് ആയിട്ട് ഇവിടെ വന്നു, അതും പുതിയൊരു സെറ്റില്. കാരണം സ്നേഹിക്കേണ്ട ഞങ്ങൾ എല്ലാവരും. അത് കാരണം കാറ്ററിംഗിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്, ഇത്ര രുചിയോടുകൂടി കഴിച്ചത് കേട്ടോ. നിങ്ങളല്ലേ എന്തോ മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു. പപ്പടം ഞാനാ വാങ്ങിച്ചിട്ട് വന്നത്. ഭയങ്കരമായി പോയി. പുളിഞ്ചി നല്ല പുളിയായിരുന്നു. എന്ത് പറ്റി? ാണ് അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അദ്ദേഹം ഇനി ഈ വഴിക്കേ ഉണ്ടാവില്ല. നെൽസൺ ചേട്ടാ, കൊറേ നേരം നെൽസൺ ചേട്ടൻ ഇങ്ങനെ മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കുന്ന ഒരു പാട്ട് ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ടോ? എനിക്ക് ചാക്കോച്ചനെ കാണുമ്പോ എല്ലാ പാട്ടാ ഓർമ്മ വരും. ഏതാ പാട്ട്? നാല് പരിപാടി പാടി. പനി നീരുത്തിയും നിലാവിൽ പാരിജാതത്തിൻ ചോട്ടിൽ ഇനിയും നിന്നോപുരങ്ങളാടും അകലെ ഞാൻ നിന്നെ ഓർത്തു പാടും. പനി നീരുത്തിയും നിലാവിൽ രണ്ട് ടീമായിട്ട് ഉറി അടിച്ചിട്ട് നമുക്ക് ഏതായാലും ഈ ഒരു ഓണം കെങ്കേമമാക്കാം. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇനി ഉറിയടിയിലേക്ക് പോവാൻ പോവാണ്. ഒരു ട്രഡീഷണൽ ഗെയിം ആണല്ലോ, കളിച്ചിട്ടുണ്ടോ? ഇല്ലേ? അവസരം തരാം. എന്തായാലും ഏറ്റവും ആദ്യം നമുക്ക് ഇവരിലേക്ക് പോവാം. രണ്ട് ടീമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ് എ ടൈം ഒരാളായിരിക്കും ഈ ടീമിൽ നിന്ന് വരിക. ഒരാളായിരിക്കും വാഴക്കേറ്റ മത്സരത്തിലെ മെയിൻ ആളാണ്ടോ? ആ, ഞാൻ കളിച്ചിട്ടുണ്ട്. ആ, കണ്ട, ഞാൻ പറഞ്ഞില്ലേ വാഴക്കേറ്റ. അപ്പൊ ആദ്യം നമുക്ക് ഉറിയടി ഒന്ന് കാണാം. ഓക്കെ, അപ്പൊ ഈ ടീമിൽ നിന്ന് ഒരാൾ വരും, കണ്ണ് ക്ലോസ് ചെയ്തിട്ടായിരിക്കും വരേണ്ടത്, നിങ്ങക്ക് തന്നിട്ടുണ്ട് കണ്ണ് കെട്ടാനായിട്ട്. ആൻഡ് ഇവിടെ അതെ. അപ്പൊ ആരാണ്? റിനി ഇന്ന് ഒരു അടിച്ചിട്ടില്ല. ആ,
തുമ്പിക്കൈയുള്ള കണ്ണുണ്ട് ഇവിടെ, ഒരു കത്രി കിട്ടിയിരുന്നെങ്കിൽ കണ്ണു ഉൾക്കാണ്. ശരി, അപ്പൊ ഇതുവരെ ഉറിയടിക്കാത്ത നമ്മുടെ ചാക്കോച്ചിനൊരു ട്രൈ കൊടുക്കാൻ പോവാ. അല്ലെങ്കിൽ അടുത്ത ഓണം വരെ നടിക്കേണ്ടി വന്നേനെ, കൈ കൊടുത്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ നീ താഴേട്ട് പൊട്ടിച്ചാൽ മതി. സത്യം പറഞ്ഞാ
ഒപ്പം കെങ്കേമമായി എന്ന് നമുക്ക് ഉറപ്പാണ് നിങ്ങളുടെ ഓരോരുത്തരെയും. കാരണം ഇത്തവണ അത്രയും ഒരു ടഫ് സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോണത്. പക്ഷേ കുറച്ച് മണിക്കൂറുകൾ എല്ലാ ടെൻഷൻസും മാറി കുറേ നേരം നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചിരിച്ചു അല്ലേ. ആൻഡ് ശരിക്കും ഈ ഒരു ഈവെന്റ് ഏറ്റവും അധികം ഇത്രയും ബ്യൂട്ടിഫുള്ളായി മാറിയത് ചാക്കോശിന്റെ ഒരു പ്രസൻസും കൂടെ നമുക്ക്. ഹാപ്പി ഓണം, താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രസൻസ്. അപ്പോ എന്താണ് ഫൈനലി നമ്മുടെ ഫ്ലവേഴ്സ് ടി വി പ്രേക്ഷകരോട് പറയാനുള്ളത്? അതും തന്നെ എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ഓണം ആശംസിക്കുകയാണ്. നമുക്കറിയാം ഈ പ്രാവശ്യത്തെ ഓണം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ അതെല്ലാം മറന്ന് ഒരു നല്ല നാളേക്ക് വേണ്ടി നല്ല വാർത്തകളാണ് ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യുവാനായിട്ടുള്ള മരുന്നുകളും വാക്സിനേഷൻസും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വർഷാവസാനം തന്നെ നമ്മുടെ ഭാരതത്തിലും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു സദ്വാർത്ത നമുക്ക് കേട്ട് തുടങ്ങി. അപ്പോൾ എന്തായാലും അത് യാഥാർത്ഥ്യമാകട്ടെ. എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും സമത്വത്തിൻ്റെയും സന്തോഷത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഒരു ഓണം ഫ്ലവേഴ്സ് ചാനലിലെ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നേരുന്നു. എ വെരി വെരി ഹാപ്പി ഓണം. എന്ത് തോന്നി കഴിഞ്ഞ ഒരു അഞ്ചു മണിക്കൂറോളം നമ്മുടെ കൂടെ ഉണ്ട്? അഞ്ചു മണിക്കൂർ ഉണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. ഒരു അഞ്ചു മിനിറ്റ് പോലെ കടന്നുപോയി. അതാണ് ബിനുവടിമാരുടെ കൂടെ നല്ല ഗുണം. ഇതൊന്നൊരു കാര്യം മനസ്സിലായി, വാച്ച് കെട്ടൊക്കെ ഉള്ള സമയം നോക്ക. അളിയന്റെ വാച്ച് പോലെ തന്നെ ഓടില്ല ഇത്. സംഘടിത്ത് കാണിച്ചാലും കിഡ്നിയാണെന്ന് പറഞ്ഞ ആൾക്കാർ ഇത് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. ചാക്കോഷൻ അത്രയും സിൻസിയർ ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം നമ്മുടെ കൂടെ കൂട്ടത്തിൽ ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറി നിൽക്കുകയായിരുന്നില്ല. അതായത് നമ്മുടെ കൂടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഒരു ഫാമിലി മെമ്പർ ആയിട്ട് അദ്ദേഹം എല്ലാ കാര്യത്തിനും മുന്നിട്ടിട്ടുണ്ടായിരുന്നു. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. എന്ത് തോന്നി ഈ ഒരു ഫാമിലിയിൽ വന്ന് സ്റ്റാർ മാജിക്കിൽ വന്ന് ഇത്ര നേരം സ്പെൻഡ് ചെയ്തപ്പോ? ഇതൊരു മാജിക് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു വേദിയിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ടെലിവിഷൻ സ്ക്രീനിലെ 12K വിഷ്വൽ മാപ്പിംഗ് കൊണ്ടുവന്ന ഒരു വേദിയിൽ അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ ഒരു ഭാഗ്യം ലഭിക്കുക, നിങ്ങളോടൊപ്പം ഒരു സമയം ചെലവഴിക്കുക, ഓണം ആഘോഷിക്കുക, തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച് ഫ്ലവേഴ്സ് ടി വി. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഡ്യൂപ്പിനും എനിക്കെതിരെ തിരിഞ്ഞ ആൾക്കും ഒരു നാട്ടുകാരാണ്. അടിമാലിയോ? അല്ലല്ല, ഞാൻ ആലപ്പുഴക്കാരനാ. ഞാനും ആലപ്പുഴക്കാരനാണ്. എന്റെ അച്ഛന്റെ നാട് ഹരിപ്പാടാണ്. ആ അത് ശരി. ആ ഞാനും ആലപ്പുഴക്കാരനാണ്. എന്നിട്ടാണല്ലേ ഇങ്ങനെ കലിപ്പ് കാണിച്ചത്. എന്റെ അച്ഛൻ അവിടെയാണെങ്കിലും എന്റെ പിള്ളേരെ തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ വെറുതെ വിടില്ല. വേറെ കാര്യം, നാളെ നാളെ ഇനി വിതിരി എന്ന് പറയും, മറ്റന്നാ ആറ്റെങ്കിലും എന്ന് പറയാം. അങ്ങനെ സ്ഥിരതയില്ല. അതല്ല അതല്ല, എല്ലാവരും ഭയങ്കര ഓണമായിട്ട് ഭയങ്കര സന്തോഷിച്ച് നിൽക്കുകയാണ്. സുധിയണ്ണ ഓണക്കിറ്റ് വാങ്ങിക്കാൻ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ഷോ ഡയറക്ടറിന്റെ പേരെല്ലാവർക്കും അറിയാലോ, അനൂപ് ജോൺ. പുള്ളിയുടെയും ഇതിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും വെരി വെരി ഹാപ്പി ഓണം. താങ്ക് യു ഓൾ. അടുത്ത വർഷവും അടുത്ത ഓണത്തിനും ഇതേപോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഇത്ര നേരം ഇത്രയും മണിക്കൂർ എന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്ന് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും തീർത്ത പോലെ ഉണ്ടാവും. സ്റ്റാർ മാജിക് പവേർഡ് ബൈ ചാക്കോച്ചൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടെ ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് ഒരു വിഷ്വൽ ട്രീറ്റും കൂടെ, ഒരു വിഷ്വൽ കം മ്യൂസിക്കൽ ട്രീറ്റും കൂടെ തന്നിട്ടായിരിക്കും നമ്മൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിച്ച് പാടിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു ഓണപ്പാട്ട് അല്ലേ? ഒരിക്കാരാതിത്തെ
This video is sponsored by The Wedmaker Wedding Photography. Best wedding photography in Kerala. Check the description box for more details.